السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ആദരണീയരായ സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിലുള്ള പ്രഗത്ഭരെ, സഹോദരി സഹോദരന്മാരെ, എന്താണ് പറയേണ്ടത് എന്നറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പുത്രി ഭർത്താവ് എന്നുള്ള നിലക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ശരി, എവിടെയും അതെത്തില്ല എന്നെനിക്കറിയാം. ഇവിടെ വിശദീകരിക്കപ്പെട്ട വിശദീകരണങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പറയാൻ കഴിയാത്ത ഒരു ശൂന്യത അനുഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്ത് കാര്യങ്ങൾക്കും ഒരവലംബമായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അത് ഭാഷാപരമായ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും, എന്തും എന്തിനും ഒരു പരിഹാരം എന്നുള്ള നിലക്ക് ഒരു അത്താണിയായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്നതാണ് മൗലവിയെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ എൻ്റെ അത്ര മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഞാനായിരിക്കും അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. എൻ്റെ റിസർച്ചിൻ്റെ അതിൻ്റെ വിഷയം തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ അതിൻ്റെ പ്രബന്ധം തയ്യാറാക്കുന്നതും അവസാനം അത് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരുന്നത് വരെയും എൻ്റെ പിന്നാലെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓരോ സമയത്തും അതിൻ്റെ ഭാഗങ്ങൾ എഴുതി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഏതാനും പേജുകളുണ്ടാകും. ആ പേജുകൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ വിചാരിക്കും ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും അത് നോക്കി തീരാൻ. അതിനുമാത്രം പണികൾ വേറെ തന്നെ അവിടെ ഉണ്ട്, യുവതയുടെയും ഷബാബിൻ്റെയും ഒക്കെ പണികൾ. പക്ഷെ അവിടെ കൊടുത്ത് അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്ര പേജുകളാണെങ്കിലും കൊടുത്ത് ഒരാഴ്ചയെങ്കിലും ആകും തിരിച്ച് കിട്ടാൻ എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ അടുത്ത ദിവസം തന്നെ വിളിക്കുന്നത് കാണാം, ബാബ അത് കൊണ്ടുപോയി റെഡി ആയിട്ടുണ്ട് എന്ന്. ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. അതായിരുന്നു അദ്ദേഹം ഏത് പ്രവൃത്തിയും വളരെ കൃത്യമായും കണിശമായും എന്നാൽ എത്രയും പെട്ടെന്നും തീർക്കുക. ഇപ്പം ഷബാബിൻ്റെയും
അതേപോലെ തന്നെ യുവതയുടെ പുസ്തകങ്ങളുടെയും ഒക്കെ വർക്ക് അദ്ദേഹം ഈ ജാഗ്രതയോടുകൂടി തീർത്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം വർക്കുകൾ, അതുപോലെ തന്നെ ഇത്രമാത്രം വായനകൾ നടത്താൻ സാധിച്ചത് എന്ന് റിഹാസ് പുലാമന്തോൾ പറഞ്ഞല്ലോ. അദ്ദേഹം ഹിന്ദു വായിച്ചിരുന്നു, കൃത്യമായി വായിച്ചിരുന്ന മാഗസിനുകളാണ് ഫ്രണ്ട് ലൈനും ദി വീക്കും. പലപ്പോഴും ഞങ്ങൾ മരുമക്കൾ അതേപോലെ തന്നെ മക്കളൊക്കെ ഇരിക്കുമ്പോൾ വീക്കിലെയും അതേപോലെ തന്നെ ഫ്രണ്ട് ലൈനിലെയും ഒക്കെ ലേഖനങ്ങൾ, അതിൽ വന്ന പുതിയ പുതിയ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരികയും പലപ്പോഴും അതിനെപ്പറ്റി വിശാലമായ വിശദമായ രൂപത്തിൽ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങളാണെങ്കിൽ ഇപ്പം അവിടെ കടന്നു വരുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ ആ ആളുകൾക്ക് പറ്റിയ രൂപത്തിലുള്ള സംസാരം അതിന് അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. വിവരമുള്ള വിജ്ഞാനമുള്ള ആളുകൾ വരുമ്പോൾ, നേരത്തെ നാസർ ഡോക്ടറെ പറ്റി പറഞ്ഞല്ലോ, നാസർ ഡോക്ടർ കഴിഞ്ഞ മിനിയാന്ന് വീട്ടിൽ വന്നപ്പോൾ വീണ്ടും അത് അനുസ്മരിക്കുകയുണ്ടായി. ഞങ്ങളോടൊക്കെ മൗലവി എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അത് അപ്ഡേറ്റഡ് ആയിരിക്കും. പിന്നെ പോയി നോക്കുമ്പോഴാണ് ഈ വിവരം ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളത് മൗലവിയിൽ നിന്ന് അറിഞ്ഞിട്ടാണ് പിന്നീട് ഞങ്ങൾ പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാറുള്ളത്. രണ്ടാമത്തെ മരുമകനായ ഹാരിസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പോളിടെക്നിക്കിലെ ഇലക്ട്രിക് വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തോട് ഇലക്ട്രിക്കലിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് പോലും അറിയാത്ത കാര്യമാണല്ലോ ഉപ്പ പറയുന്നത് എന്ന്. അതായിരുന്നു ഉപ്പയുടെ വിജ്ഞാനത്തിൻ്റെ ആഴം എന്നുള്ളത്. ഏതൊരു മനുഷ്യനും ഏത് കാര്യവും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു. നമ്മളൊക്കെ ഇനി എന്ത് വിവരമില്ലാത്ത രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും അതൊക്കെ വളരെ ലളിതമായ രൂപത്തിൽ, അതൊക്കെ വളരെ സഹിഷ്ണുതയോടെ കേട്ടിട്ട് അതിന് മറുപടി തരികയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. എന്ത് പൊട്ടത്തരാ ചോദിക്കുന്നുള്ളൊരു ചോദ്യം ഇക്കാലം വരെ ചോദിച്ചിട്ടില്ല. നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ പൊട്ടത്തരം തന്നെ ആയിരിക്കും പലപ്പോഴും. പക്ഷേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ എല്ലാറ്റിനെയും അതിൻ്റെതായ തലത്തിൽ കാണുകയും അത് വളരെ വിശദമായ രൂപത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്ന, പഠിപ്പിച്ചു തരുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് കാണാൻ കഴിയും. കുടുംബനാഥൻ എന്നുള്ള നിലക്ക് നേരത്തെ നജീബ് പറഞ്ഞു, നമ്മൾ ഈ ഹദീസിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും കുട്ടികളോട് ദേഷ്യപ്പെടുകയോ അടിക്കുകയോ ചെയ്തിട്ടില്ല. അത് കേൾക്കാറ് ശരിക്കും അതിൻ്റെ ഒരു ജീവിക്കുന്ന രൂപം തന്നെയായിരുന്നു മൗലവി എന്ന് കാണാൻ കഴിയും. ഇവിടെ മക്കൾ പലരും സദസ്സിലുണ്ട്. ഒരിക്കൽ പോലും അവരെ കടുത്ത രൂപത്തിൽ ശാസിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ അടിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മളൊരു പിതാവ് എന്നുള്ള നിലക്ക് മക്കളെ അടിക്കാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചീത്ത പറയാതിരിക്കുക എന്നുള്ളത് എങ്ങനെ സാധിക്കുന്നു? ശരിക്കും ഹദീസ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ആ പ്രാവർത്തിക രൂപം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്താണോ പുറത്ത് അദ്ദേഹം പ്രബോധനം ചെയ്തിരുന്നത്, എന്തെല്ലാം സ്വഭാവവിശേഷങ്ങളും അതേപോലെ തന്നെ ജീവിത രീതിയുമാണോ അദ്ദേഹം പുറത്ത് പറഞ്ഞിരുന്നത്, അത് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹവുമായി അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സഹിഷ്ണുത, വിനയം അതിൻ്റെ മൂർത്തി രൂപമായിരുന്നു എന്ന്. ഞാൻ ഗേൾസ് ഹൈസ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു കരീമാഷ് ഉണ്ടായിരുന്നു, സത്യസായി ബാബയുടെ അനുയായിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അമോശനായിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട്, കാരണം കോഴിക്കോട്ടേക്കുള്ള ഈ ട്രെയിൻ യാത്രയിൽ പലപ്പോഴും കരീമാഷ് അമോശനായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ സംസാരത്തിൽ ദൈവവിശ്വാസിയല്ലാത്ത സായിബാബയെ ദൈവമായി കണക്കാക്കുന്ന ഈ മനുഷ്യനുമായി നിരന്തരം സംവദിക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് കരീമാഷ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ തർക്കങ്ങൾ നടക്കാറുണ്ട്, പക്ഷേ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം അസ്സലാമു അലൈക്കും നല്ല സലാം പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകാറുള്ളതെന്ന്. അതെനിക്ക് വല്ലാത്തൊരു അനുഭവമാണ് എന്ന് കരീമാഷ്.